നമസ്കാരം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് അല്പം ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണം ആഗ്രഹിച്ചു വരെ പലരും ട്വീറ്റ് ചെയ്യുകയും സമൂഹമാധ്യമങ്ങളിൽ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ പലവട്ടം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകർ തെക്കേ ഇന്ത്യയിലുള്ള രണ്ട് മാധ്യമപ്രവർത്തകർ സ്ത്രീകളാണ് അവരാണ് ഈ ഒരു വിഷയത്തിൽ അമിത്ഷായുടെ ആരോഗ്യം സംബന്ധിച്ച് വലിയ ആശങ്കയൊക്കെ രേഖപ്പെടുത്തിയത് അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബീഹാർ ജൻ സംവാദ് റാലി അല്പസമയം മുൻപ് ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി കൂടുതൽ ശക്തമായി കൂടുതൽ ദൃഢമായി രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ അവസ്ഥയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ ജൻ സമ്പത്ത് റാലി നാളെ അത് ഈ ജൻ സമ്പത്ത് റാലി ഒഡീഷയിലും അതുപോലെ തന്നെ മറ്റന്നാൾ വെസ്റ്റ് ബംഗാളിലും ഈ റാലി സംഘടിപ്പിക്കുന്നുണ്ട് തുടർച്ചയായി ഏതാണ്ട് 75-ലധികം ഇത്തരത്തിലുള്ള റാലികൾ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പി ഡൽഹി ആസ്ഥാനത്ത് നിന്ന് ഈ റാലിയിൽ മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിയമ നിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്തിയ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിച്ചു ഈ ട്രിപ്പിൾ തലാഖ് അഥവാ മുത്തലാഖ് നിരോധിച്ചതിലൂടെ ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370-35A ഇല്ലാതാക്കിയതിലൂടെ കശ്മീരിനെ യഥാർത്ഥത്തിൽ ഇന്ത്യയോട് ചേർക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ജീവൻ പണയം വെച്ച് കൊറോണ നിയന്ത്രണ സംവിധാനത്തിൽ പങ്കാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് അമിത്ഷാ അഭിനന്ദനം അറിയിച്ചു ഒപ്പം തന്നെ CAA NRC നിയമമാക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ആ ദൃഢനിശ്ചയവും അമിത്ഷാ ബീഹാറിൽ പാറ്റ്നയിൽ നടന്ന ജൻ സംവാദ് വെർച്വൽ റാലിയിൽ ഓൺലൈനിലൂടെയാണ് റാലിയിലെ പ്രവർത്തകരെ റാലിയിൽ പങ്കെടുത്ത പ്രവർത്തകരോട് അദ്ദേഹം സംവദിച്ചത് അതുപോലെ ആത്മനിർഭർ ഭാരത് പദ്ധതി വിവരിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഏതാണ്ട് 100 ഓൺലൈൻ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഒപ്പം തന്നെ കർഷകർ അസംഘടിതർ ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊടുത്ത പദ്ധതികൾ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചൊക്കെ പട്നയിൽ നടന്ന ജൻ സംവാദ് റാലിയിൽ അമിത്ഷാ വിവരിച്ചു ഇവിടെ പലരും അഭിമുഖങ്ങളും കെട്ടുകാഴ്ചകളും നടത്തുകയാണ് എന്ന് രാഹുൽ ഗാന്ധിയെ MPയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി കോവിഡ് മറികടക്കാനുള്ള നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചിലർ ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളും നാടകങ്ങളുമായി ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നുകൂടി അമിത്ഷാ പറഞ്ഞു 11,000 കോടി വിവിധ സംസ്ഥാനങ്ങൾക്ക് ആദ്യഘട്ടമായി കോവിഡ് നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ഭക്ഷണ വിതരണത്തിനും ഒക്കെയായിട്ട് നൽകി പ്രതിരോധ നടപടികൾ ഒരുപാട് മെച്ചപ്പെട്ടു നയതന്ത്ര ബന്ധങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സഹകരണം നന്നായി തന്നെ വർദ്ധിച്ചു അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സൗഹൃദങ്ങൾ അതുപോലെ കോവിഡ് കാലത്തെ ആ ഒരു സഹകരണം ഇതൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയി എന്ന ഒരു കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടി അതുപോലെ അതിർത്തിയിലെ തീവ്രവാദം അടിച്ചമർത്തുന്നതിൽ വലിയ ഒരു പങ്കാണ് നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര പ്രതിരോധ വകുപ്പും നടത്തിയത് എന്ന കാര്യം കൂടി അമിത്ഷാ പറയുകയുണ്ടായി ഏതായാലും വളരെ ഇപ്പോൾ ഈ കോവിഡ് കാലത്താണെങ്കിൽ കൂടി വളരെ ശക്തമായി തന്നെ ഇന്ത്യയുടെ എല്ലാ മേഖലകളും മുന്നേറുകയാണ് എന്ന ഒരു സൂചനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയത് ഒപ്പം തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും നമ്മൾ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു അതുപോലെ ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തക്കതായ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടി ബീഹാറിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവിടുത്തെ പ്രതിപക്ഷമായ RJD തുടങ്ങിയ മഹാസഖ്യത്തിൻ്റെ കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ശ്രമിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു തൊഴിലാളികളുടെ വിഷയങ്ങൾ ബീഹാറിലെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് തൊഴിലാളികളുടെ ദുരിതം സർക്കാരിന് വലിയ വേദനയാകുന്നു അതുകൊണ്ട് 85% യാത്രാ ചെലവും കേന്ദ്ര സർക്കാർ വഹിച്ചു ഈ കോവിഡ് കാലത്ത് പ്രതിപക്ഷം തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി വളരെ ക്രോഡീകരിച്ച ഒരു മറുപടിയാണ് ക്രോഡീകരിച്ച ഒരു വിശദീകരണമാണ് അമിത്ഷാ തൻ്റെ ഈ ജൻ സമ്പത്ത് റാലിയിലൂടെ പട്നയിൽ നടന്ന ജൻ സമ്പത്ത് റാലിയിലൂടെ നൽകിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നവരും അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കൃത്യമായി ഇതുപോലെ എല്ലാ റാലികളിലും നാളെ ഒഡീഷയിലും മറ്റന്നാൾ വെസ്റ്റ് ബംഗാളിലും റാലികൾ നടത്തുന്നുണ്ട് എല്ലായിടത്തും അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് തുടർന്നും അദ്ദേഹം അത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം ഭാരതത്തിലെ കാര്യങ്ങൾ ജനങ്ങളാണ് അറിയേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ പരിഹരിക്കാനും മറികടക്കാനും അതിനൊക്കെ വേണ്ട രീതിയിലുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ തേടിയുള്ള ആ
നടപടികളൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് നന്നായി അറിയാം. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അമിത് ഷാ ബീഹാറിലെ പാറ്റ്നയിൽ നടന്ന ജൻ സമ്പദ് വെർച്വൽ റാലിയിൽ ഓൺലൈൻ റാലിയിൽ ചൂണ്ടിക്കാട്ടിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.